മാസ് ലിറ്റിൽ ബേർഡ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. നമ്മുടെ സ്വദേശമായ വർക്കലയെ ഇന്ന് നമ്മളൊന്ന് മാറ്റി നിർത്തുക, ഒരു കുഞ്ഞു റെസ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇന്ന് വേറൊരു റൂട്ടിലേക്കായാലോ നമ്മുടെ യാത്ര. അതായത് നമ്മുടെ കൊല്ലം ജില്ലയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. കൊല്ലം ജില്ലയിലുള്ള മെയിൻ എക്കോ ടൂറിസം പ്ലേസായ പാലരുവിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പാലരുവിയുടെ ആ ഒരു റൂട്ടെന്ന് പറയുന്നത് കൊല്ലത്ത് നിന്ന് 81 കിലോമീറ്ററും തിരുവനന്തപുരത്ത് നിന്ന് 88 കിലോമീറ്ററുമുണ്ട് പാലരുവിയിലേക്ക് എത്തിച്ചേരാൻ. പിന്നെ പാലരുവിയെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയുന്നില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടറിയാം. അതായത് നമ്മളിപ്പോൾ പാലരുവിയിലേക്കുള്ള റൂട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പള്ളിക്കൽ കഴിഞ്ഞു ചടയമംഗലം എത്തി. ചടയമംഗലം പാസ് ചെയ്യുമ്പോൾ കാണുന്ന ഫേമസ് ജടായു പാറയാണ് ഈ കാണുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ താമസിയാതെ തന്നെ ഇൻഷാല്ലാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കിക്കേ. ഞാനും പോയിട്ടില്ല, വീഡിയോസ് കണ്ടിട്ടേ ഉള്ളൂ. കുറച്ച് ദൂരെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ജടായു റോക്കിൻ്റെ. അതുകൊണ്ട് കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് കാണാം. വിശദമായിട്ട് നിങ്ങൾക്ക് ഞാൻ അത് ഷെയർ ചെയ്ത് അവിടുത്തെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടരുന്നു. നമ്മളീ പോകുന്ന പാലരുവിയെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല, നേരത്തെ പറഞ്ഞല്ലോ. അതായത് കാണാൻ പോകുന്ന പൂരം കണ്ടറിയുക തന്നെ വേണം. ചടയമംഗലം റോഡിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് പോകുന്നതാണ് തെന്മലയിലേക്കുള്ള റൂട്ട്. ഇപ്പോൾ നമ്മൾ ഓൺ ദി വേ ഓഫ് തെന്മല. തെന്മലയിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. വളരെ ക്ലീൻ ആൻഡ് എന്താ പറയേണ്ടത് ആ റോഡിനെ കുറിച്ച്. മുമ്പൊന്നും ഇവിടുത്തെ റോഡൊന്നും ഇങ്ങനത്തേതല്ലായിരുന്നു കേട്ടോ. ട്രാവൽ ചെയ്യാൻ ബെസ്റ്റ് റോഡാണ് കേട്ടോ. അതുപോലെ തന്നെ ചുറ്റിലുമുള്ള കാഴ്ചകളും. ഈ കാണുന്നത് കല്ലട ഡാമാണ് കേട്ടോ. ഡാമിനെ കുറിച്ചുമൊക്കെ ഉള്ള വീഡിയോകൾ ഞാൻ താമസിയാതെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക്, തെന്മലയിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു. വെൽക്കം ടു തെന്മല എക്കോ ടൂറിസം അഡ്വഞ്ചർ സോൺ. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഈ കാണുന്നതാണ് ചെങ്കോട്ട റെയിൽവേ ട്രാക്ക് കേട്ടോ. ഒരു പ്രത്യേക കൺസ്ട്രക്ഷനാണ് അത് ആ ട്രാക്കിൻ്റെത്. ആ ചെങ്കോട്ടയിലേക്കുള്ള റെയിൽവേ യാത്രയും വളരെ എക്സൈറ്റിങ്ങും അഡ്വഞ്ചറസും എന്ന് തന്നെ പറയാം. തുരങ്കത്തിൽ കൂടെയൊക്കെയുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ പാലരുവിയിൽ എത്തിക്കഴിഞ്ഞു. പാലരുവിയിൽ എത്തിക്കഴിഞ്ഞ എൻ്റെ അവസ്ഥയെ എന്താ പറയുക. ആലിംഗ പഴുത്തപ്പോൾ കാക്കയ്ക്കുള്ള അവസ്ഥ എന്താ എന്തായിരുന്നു എന്ന് നമ്മളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഓക്കെ.
പറഞ്ഞ പാലരി ഒന്ന് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞ് കരുതി വന്നതാണ്. കാണാൻ ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല എന്ന ഉറപ്പോടുകൂടി മുന്നോട്ട് തന്നെ യാത്ര തുടർന്നു. അപ്പോൾ കാണാം, അവിടെ ഒരു ചർച്ച് ഞാൻ കണ്ടു. എനിക്ക് ചർച്ചുകളെന്നും വളരെ പ്രിയപ്പെട്ടതാണ്. സെൻറ് ജോർജ് മലങ്കര പിൽഗ്രിം ചർച്ച് ആയിരുന്നു അത്. അവിടെ വീഡിയോ അലൗഡല്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ആ ബോർഡിൽ ആര്യങ്കാവ് എന്ന് കണ്ടത്. അപ്പോൾ മനസ്സിൽ ലെടുപൊട്ടി, ആര്യങ്കാവിലുണ്ടല്ലോ ഒരു ബെസ്റ്റ് ഒരു സ്പോട്ട്, അതായത് നമ്മുടെ റോസ്മല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇനി നമുക്ക് റോസ്മലയിലേക്കാകാം. ഇതിനാ പറയുന്നേ, മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന്. പാലരുവിയിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ആര്യങ്കാവിലെത്താൻ. ആര്യങ്കാവിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്നു. റോസ്മലയെന്ന് പറയുന്നത് ആര്യങ്കാവിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ ഓഫ് റോഡിൽ കൂടി സഞ്ചരിച്ചാണ് നമ്മൾ റോസ്മലയിലേക്ക് എത്തുക. ശരിക്കും വനത്തിലൂടെയുള്ള യാത്രയാണ് ഒരുപാട് ആൾക്കാരെ ആകർഷിക്കുന്നത് റോസ്മലയിലേക്ക്. ഇതൊരു കൊച്ചു ഗ്രാമപ്രദേശം തന്നെയാണ് കേട്ടോ. 300 കുടുംബങ്ങൾ അവിടെ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റോസ്മലയിലേക്കുള്ള യാത്ര വീണ്ടും തുടരുന്നു. കാശി ആൽമരം ഒന്ന് നോക്കിക്കേ, എൻ്റെ ഭംഗി നോക്കിക്കേ. അപ്പോൾ റോസ്മലയിലേക്കുള്ള നമ്മുടെ ഓഫ് റോഡ് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൻ്റെ കീഴിലാണ് റോസ്മല സ്ഥിതി ചെയ്യുന്നത്. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണിത്. അതായത് ചെങ്കുറിഞ്ഞി മരങ്ങൾ ധാരാളം ഉള്ളതിനാലാണ് ഈ സ്ഥലത്തിന് ഈ പേര് വരാൻ കാരണം. ഇപ്പോൾ ഈ മരങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്നതിനാൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് ഈ സ്ഥലം സംരക്ഷിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 300 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ജീപ്പ് സർവീസിനെയും ഒരു KSRTCയുടെ ബസ് സർവീസും അവർക്ക് അവൈലബിളാണ്. ഇപ്പോഴും അവിടുത്തെ റോഡ് മുൻപത്തെ പോലെയല്ല, കോൺക്രീറ്റ് ചെയ്ത് നമുക്ക് പോകാനൊക്കെ വളരെ കംഫർട്ടായിട്ടുള്ള രീതിയിലാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തോന്നി, എന്തായാലും വനത്തിലൂടെയുള്ള ഈ യാത്രയിൽ വനത്തിൻ്റെ ചെറു പ്രാന്ത പ്രദേശങ്ങളിലെങ്കിലും ഒന്ന് കയറിയില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി ഞാനൊന്ന് അവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളും ആ ഒരു കാടിൻ്റെ ഒരു മുഴക്കം ഉണ്ട് കേട്ടാ, ചീവീടിൻ്റെയും മറ്റുമൊക്കെ എനിക്കൊരു രസം ആ ശബ്ദം കേൾക്കാൻ. അങ്ങനെ ഞാൻ നടന്ന് പോകുമ്പോൾ കാണാം വലിയൊരു മരത്തിൻ്റെ വേര് കണ്ടു. ജസ്റ്റ് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. ശരിക്കൊരു കാടിനകത്ത് ഞാൻ നിൽക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ടാ ഒരു കാട് കാണുന്നത്. റോസ്മലയിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേന്ന് ഈ ഒരു മരം ഒരു 500 പഴക്കമെങ്കിലും കാണും കേട്ടോ. ഈ മരത്തിന് ഒന്ന് നോക്കിക്കാൻ മരം എന്നിട്ട് അതിനകത്ത് നമുക്കൊരു സ്പേസ് പോലെയുണ്ട്. ആ രണ്ട് വശങ്ങളിലേക്കും കണ്ടാ വല്ലാത്തൊരു പ്രതീതി പേടിയുണ്ട്. എന്താ ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴൊക്കെ ശരിക്കും മരോ ഓക്കെ. കാട്ടിൻ്റെ എല്ലാ നിശബ്ദതയുണ്ട്, ചീവീടിൻ്റെ ശബ്ദമുണ്ട്, നമുക്ക് ഭയപ്പെടാവുന്ന എല്ലാ സിറ്റുവേഷൻസും ഉണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് പോവുക, തിരിച്ചൊക്കെ പോവുക, നല്ല പേടിയുണ്ട്. റോസ്മലയിലേക്ക് എത്തുന്നതിന് മുന്നുള്ള ചെക്ക് പോസ്റ്റാണ് കേട്ടോ. നമ്മളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ മാത്രം അവിടെ കൊടുത്താൽ മതി. നമ്മുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ ഒക്കെ കൊടുത്തു. അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര തുടരുന്നു.
नाम रोस्मल वि पॉइंट साहसिकमे कटा भयंर प्रश्न पड़ता रोड साहसिकता इष्टपड़वर मक्सीम एंजोय अगर टिकट कौंटर पे नमुक जस्ट व्यू का पालरवि चति चति अब नमक पा कट चवट ताँटी एगे नर कुछ अदा संभव व्यू पॉइंट नोको वास्ट टवर कैरने फस्ट व्यू या जस्ट निणीतर भागत तड़ाक डाम चीपल कौ वातर काट ശരിക്ക് നമ്മൾ ഒരു വൺ ഡേ ട്രിപ്പ് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ റോസ്മല. നമ്മൾ ഇന്ന് വന്നത് കുറച്ച് റഷ് ആയി പോയി, കാരണം നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ട് ഇതല്ലായിരുന്നല്ലോ. റഷ് അല്ലാതെ വരുന്നവർക്ക് കൂളായിട്ട് പോകാൻ കണ്ടുപോകാൻ പറ്റിയ പ്ലേസ് തന്നെയാണ് ഇത്. വാച്ച് ടവറിലേക്ക് എത്തുന്നതിന് മുന്നേയുള്ള സെക്കൻഡ് വ്യൂ കൂടി നമുക്കൊന്ന് കാണാം. റോസ്മലയുടെ സെക്കൻഡ് വ്യൂ. ഈ റോസ്മലയ്ക്ക് എന്താ ഈ പേര് വരാൻ കാരണമെന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴേ ആലോചിച്ചൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, അതായത് റോസ്മലയിലെ ഐലൻഡുകൾക്ക് റോസാപ്പൂവിൻ്റെ ഇതളുകളുടെ ഷേപ്പാണ്, അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് റോസ്മല എന്ന പേര് വന്നത്. ടവറിൽ നിന്നുള്ള വ്യൂ പറയാൻ വാക്കുകളില്ല കേട്ടോ. ഒന്ന് കണ്ടു നോക്കിക്കേ അതിന്റെ ഭംഗി. അനുയോജ്യ
അനുയോജ്യമായ പേര് തന്നെയാണ് കേട്ടോ റോസ് മല ബ്രിട്ടീഷുകാർ. നമ്മുടെ റോസ്മല വ്യൂ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. തൽക്കാലം പോവുകയാണ്, ഇത്തിരി ലേറ്റ് ആയി. എന്താ കാണുക, മാക്സിമം വരാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ വലിയൊരു ലോസ്റ്റ് ആയിപ്പോ ലൈഫിൽ നമ്മളിവിടെ വന്നില്ലെങ്കിൽ. അങ്ങനെ പാസ്റ്റ് അവരൊക്കെ കണ്ട ഒരു ക്ഷീണം മാറ്റിയിട്ട് പോകാമെന്ന് കരുതി അവിടെ തന്നെ ഒരു ചെറിയൊരു കട സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ചായ, സ്നാക്ക്, വെള്ളം ഒക്കെ കിട്ടും. അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിക്കാനായിട്ട് കയറിയ സമയത്ത് അവിടെ നിന്ന് ഒരു അമ്മയെ പരിചയപ്പെട്ടു. അവിടെ തന്നെ താമസിക്കുന്ന ഒരു അമ്മയാണ്, ആ പ്രദേശത്ത് താമസിക്കുന്ന അമ്മയാണ്. പക്ഷേ ആളൊരു കൊച്ചു കലാകാരിയാണ് കേട്ടോ സംഭവം. ആ അമ്മയെ മൊത്തമുള്ള കുറച്ച് നിമിഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. ഞാനിതെത്ര കണ്ടതെന്ന് വാശി വേണ്ട 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 കൊച്ചേ പങ്കോച്ചേ വേണ്ട 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 കൊച്ചേ പങ്കോച്ചേ കരിക്കിൻ്റെ കീറാണേലും നിന്റെ മനസ്സ് മുറുക്കിൻ്റെ മനസ്സാണേ നിന്നെ മെരുക്കുവാൻ പണിയാണേലും മെരുങ്ങിയാൽ പുള്ളി മാനില്ലേ എന്തിനിത്ര ജാട പെണ്ണെ വാടി പെണ്ണെ സുന്ദരിയെ പൊന്നു പോലെ നോക്കിട ഞാനെന്നും നിന്നെ സുന്ദരിയെ നിന്റെ അപ്പൻ കള്ളടിച്ചു റോഡിൽ വീണു പോകുമ്പോ തോളിലിട്ട് വീട്ടിലാക്കാൻ ഞാനൊരു തൻ വേണ്ടേടി എന്തിനിത്ര ജാട പെണ്ണെ വാടി പെണ്ണെ സുന്ദരിയെ പൊന്നു പോലെ നോക്കിട ഞാനെന്നും നിന്നെ സുന്ദരിയെ എല്ലാ സ്വന്തമായിട്ടുള്ള പരിപാടിയാ. സ്വന്തം പാട്ടുകളാണ്. എങ്ങനെ ഇതൊക്കെ കറക്റ്റ് ഇത്ര ജാട എന്തിനാണ് പരിപാടിയെ പാടി 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 ഉള്ളൊന്നും പോയിട്ടില്ല. ഇന്നലെ ആണ്ട് അങ്ങോട്ട് പോയപ്പോ അങ്ങ് പിടിക്കാതെ ഇന്നലെ അങ്ങോട്ട് പോയപ്പോ ഒരു എടാ ഒരു അഞ്ചാറ് പാട്ട് എനിക്ക് എന്റെ മൊബൈലോട്ട് ഒന്നിട്ട് കടവച്ചെന്ന് പറഞ്ഞു. ഞാൻ ഇത്ര ദിവസം കൊണ്ട് നടക്കുന്ന അറിയാം അഞ്ചാറ് പാട്ട് പിടിക്കാൻ എന്റെ മൊബൈലിനകത്തെല്ലാം ഇപ്പൊ പാട്ട്. അപ്പൊ അതൊന്ന് പഠിച്ചെടുക്കാനാണ് അവന്മാരുടെ അടുത്ത് ചോദിക്കുന്നത് അല്ലെ. എന്നിട്ടെന്തുവാ അവന്മാർക്ക് എപ്പോഴും കള്ളടിക്കാനല്ലേ നേരമുള്ളു. എന്റെ ഫോണിലോട്ട് അഞ്ചാറ് പാട്ട് കേട്ടിടാൻ പറഞ്ഞു. ഒരു പാട്ട് കേട്ട അപ്പോഴേ ഞാൻ പഠിച്ചിരിക്കും. അതാണ് അതെന്താന്നു വേറെ എന്തോ പറഞ്ഞാലും മണ്ടേ കയറത്തില്ല. വേറെ ഒന്നും മണ്ടേ കയറത്തില്ല. ഒരു പാട്ട് കേട്ട അണ്ണാറ കണ്ണ ഓടിവായോ കണ്ണാന്തുമ്പി പാറിവായോ കൂടണയാൻ തിടുക്കമെന്താടോ കൂടണയാൻ തിടുക്കമെന്താടോ പാവളത്തുമ്പല കെട്ടിയാലും കൂട്ടുന്നും വെട്ടല്ലേ കുഞ്ഞാവേ കൂട്ടുന്നും വെട്ടല്ലേ കുഞ്ഞാവേ അങ്ങേതോ നാട്ടിലെ പൂമാലയും പെണ്ണാളെ കൊണ്ടുവരാൻ പോരും നേരം നിലവിളക്കിന് തിരി തെറുക്കണം നിറ പറയും വേണം ഒരു പൂ ചോദിച്ചു ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം നിന്നു ഒരു പാട്ട് ചോദിച്ചതാ ഒരു പൂക്കാലം നിന്നു. അങ്ങനെ നമ്മൾ റോസ്മലയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. നമ്മുടെ ശരിക്കു പറഞ്ഞാൽ കണ്ണും നിറഞ്ഞു മനസ്സും നിറഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഫീലിംഗാണ് ശരിക്ക്. വെള്ളി തേടി ഇറങ്ങി നമുക്ക് കിട്ടിയതോ തനി തങ്കം. റോസ്മലയെക്കുറിച്ച് തോന്നുന്ന ഒരു ഫീലിംഗ് അതാണ്. നമ്മളങ്ങോട്ട് മുന്നോട്ട് യാത്ര തുടരുകയാണ് പ്രതീക്ഷിക്കാതെ. ആ ഒരു മൈലിനെ കണ്ടോ,
എടുക്കാൻ പറ്റില്ല കറക്റ്റ്. അപ്പോഴത്തേക്ക് കാട്ടിനുള്ളിലേക്ക് അത് നമ്മളെ കണ്ട് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. തൽക്കാലം എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഞാൻ ബൈ പറയുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.